ഒരു വികസനവും എത്താത്ത ഒരു വിഭാഗമാണ് നമ്മുടെ പിന്നാക്ക വിഭാഗം. അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? രണ്ട് മുന്നണികൾ കേരളം മാറി മാറി ഭരിച്ചിട്ടും ഇന്നും കോരന് കുമ്പളിൽ തന്നെ കഞ്ഞി എന്ന് പറയും പോലെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട് ജീവിക്കുന്നു. എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള യാതൊരു നടപടികളും ഈ ഇരുമുന്നണികളും ചെയ്തിട്ടില്ല. മുതലക്കണ്ണീർ ഒഴുക്കുന്നു, അധരസേവനം നടത്തുന്നു എന്നല്ലാതെ. നമുക്കറിയാം, ആഹാരം മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാദിവാസി യുവാവിനെ തല്ലിക്കൊന്ന ഭരണമാണ് LDF ഭരണം. അതിനു മുൻപ് നാം കണ്ടു, മുത്തങ്ങയിൽ കാട്ടിൽ തങ്ങളുടെ വീടായ കാട്ടിൽ കയറി എന്നതിൻ്റെ പേരിൽ ആദിവാസികളെ രാജ്യത്തിൻ്റെ പോലീസ് വെടിവെച്ച് കൊന്നു. അതിനു മുൻപ് ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുടിൽ കെട്ടേണ്ടി വന്നു. ഈ രണ്ട് വിഭാഗങ്ങളെയും നാം അവഗണിച്ചു. ഒരിക്കൽ ഗാന്ധിജി കേരളത്തിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. അന്ന് ദിവാൻ ഊറ്റം കൊണ്ട് പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും പുരോഗമനപരമായ ഒരു പ്രഖ്യാപനമുള്ള നിയമമാണ് ഇത്, ക്ഷേത്രപ്രവേശന വിളംബരം എന്ന്. ചെറുപുഞ്ചിരിയോടെ ഗാന്ധിജി ചോദിച്ചു, ഇതിൻ്റെ പ്രയോജനം ഇവിടുത്തെ നായാടുകൾക്കും കിട്ടുമോ? അങ്ങനെ ചോദിക്കാൻ കാരണം, ഏതൊരു സാമൂഹ്യ മാറ്റമാണെങ്കിലും അത് സാർത്ഥകമാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് കിട്ടണം. ദ സ്പീഡ് ഓഫ് ദ ഫ്ലീറ്റ് ഈസ് എ സ്പീഡ് ഓഫ് ദ ലാസ്റ്റ് ബോട്ട്. ഒരു കപ്പൽ വ്യൂഹത്തിൻ്റെ വേഗത ഏറ്റവും വേഗം കുറഞ്ഞ കപ്പലിനെ ആശ്രയിച്ചിരിക്കും, ഏറ്റവും പുറകിലത്തെ കപ്പലിനെ ആശ്രയിച്ചിരിക്കും എന്ന് പറയാറുണ്ട്. ഒരു ചങ്ങലയുടെ ബലം ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ബലത്തെ ആശ്രയിച്ചിരിക്കും. ഒരു സമൂഹത്തിൻ്റെ ശ്രേയസ് അതിലേറ്റവും ദുർബലമായ കണ്ണി ദുർബലമായ വിഭാഗങ്ങളുടെ ശ്രേയസ്സിനെ ആശ്രയിച്ചിരിക്കും. ഈ വസ്തുത നാം മറന്നു, അയ്യങ്കാളിയെ നാം മറന്നു. നമ്മുടെ രാജ്യത്ത് പണിയെടുത്ത് പാടത്ത് പണിയെടുത്ത് പട്ടിണി അകറ്റിയ പുലയരെ നാം മറന്നു. എല്ലാവരെയും പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നത് പൂർണ്ണമായും പാർശ്വവൽക്കരിച്ചു. ഇതിന് ഒരു മറുപടി പറഞ്ഞേ തീരൂ. നമുക്കൊരു ഭരണദർശനമുണ്ട്, ആ ഭരണദർശനം ബഹുജനഹിതായ ബഹുജനസുഖായ എന്നാണ്. ഭൂരിപക്ഷ ഭൂരിസുഖം എന്ന് യൂട്ടിലിറ്റേറിയൻ പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഭരണദർശനം ഇതായിരുന്നു. മഹാഭാരതത്തിലെ ഒരു രംഗം ഓർക്കുക, പാണ്ഡവരുടെ വനവാസക്കാലമാണ്. ദാഹിച്ച് തളർന്ന അമ്മയ്ക്കും പത്നിക്കും ദാഹജലം എത്തിക്കാൻ വേണ്ടി പാണ്ഡുപുത്രർ ഓരോരുത്തരായി കാട്ടിലെ പൊയ്കയിലേക്ക് പോയി. പോയവരാരും മടങ്ങി വന്നില്ല. ഒടുവിൽ സാക്ഷാൽ ധർമ്മപുത്രർ തന്നെ തൻ്റെ അനുജന്മാരെ തേടിപ്പോയി. അദ്ദേഹം കാണുന്നു, കാട്ടിലെ പൊയ്കയുടെ തീരത്ത് തൻ്റെ അനുജന്മാരെല്ലാം മരിച്ചു കിടക്കുകയാണ്. പൊയ്കയുടെ ഉടമയായ യക്ഷൻ്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് വെള്ളമെടുക്കാൻ പോയതിന് യക്ഷൻ നൽകിയ ശിക്ഷയാണിത്. ധർമ്മപുത്രർ അവിടെ വന്നപ്പോൾ യക്ഷൻ പറഞ്ഞു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ശരിയുത്തരം തന്നാൽ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾക്ക് പുനർജന്മം നൽകാം എന്ന്. ധർമ്മപുത്രർ ശരിയുത്തരം നൽകി. ഇതിൽ സംപ്രീതനായ പൊയ്കയുടെ ഉടമയായ യക്ഷൻ അദ്ദേഹം പറഞ്ഞു, മരിച്ചു കിടക്കുന്ന ഏത് സഹോദരൻ്റെയും ജീവനാണ് നിനക്ക് തിരികെ വേണ്ടത്. ധർമ്മപുത്രർ ധർമ്മത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത് എന്തെന്നോ, ധർമ്മപുത്രർ ചോദിച്ചത് ഗദാധാരിയായ മഹാബലവാനായ ഭീമസേനൻ്റെ ജീവന് വേണ്ടിയല്ല, വില്ലാളി വീരനായ ധനുർധരനായ അർജുനന് വേണ്ടിയല്ല. ധർമ്മപുത്രർ ധർമ്മത്തിൻ്റെ ഭാഷയിൽ യക്ഷനോട് ചോദിച്ചു, എനിക്ക് നകുലനെ തരൂ എന്ന്. കാരണം കുന്തിയുടെ മൂത്തപുത്രനായ താൻ ജീവിച്ചിരിക്കുമ്പോൾ മാദ്രിയുടെ മൂത്തപുത്രനായ നകുലൻ ജീവിച്ചിരിക്കുക എന്നത് ധർമ്മമാണ്. ഇതിന് മറ്റൊരു ജനാധിപത്യ ഭാഷ്യം കൂടിയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഭീമസേനനും അർജുനനും മഹാബലവാന്മാരാണ്, താരതമ്യേന നകുലനും സഹദേവനും ബലം കുറഞ്ഞവരാണ്. ഒരു ഭരണാധികാരിയുടെ ധർമ്മം എന്ന് പറയുന്നത് ബലം കുറഞ്ഞവരെ സംരക്ഷിക്കുക എന്നതാണ്. അതാണ് ഭാരതത്തിൻ്റെ ധർമ്മം. ഈ ധർമ്മം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗങ്ങളെ മാറി മാറി ഭരിച്ച LDF UDF ഗവൺമെൻറ്റിൽ അവഗണിച്ചു.
ഈ തിരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ പട്ടിണി അനുഭവിക്കുന്ന പട്ടികജാതി പട്ടികവർഗം നിശ്ചയമായും ഈ രണ്ട് മുന്നണികൾക്കും എതിരെ വോട്ട് ചെയ്ത് എൻ ഡി എ അധികാരത്തിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല.